മെഗാസ്റ്റാർ മൊമ്മുക്ക സേതുരാമരായിട്ട് വീണ്ടും ബിഗ് സ്ക്രീനിലുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മെഗാസ്റ്റാർ മൊമ്മുക്ക ഇതാ വീണ്ടും ഒരു വരവുകൂടി വരാൻ പോവുകയാണ്. സേതുരാമയർ എന്ന് പറയുന്ന മൊമ്മുക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് കഥാപാത്രമായിട്ട് എന്തൊക്കെയാണ് സേതുരാമയറിന്റെ എയ്ത് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ 5 ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. കഴിഞ്ഞ വർഷമായിരുന്നു CBI ഫൈവ് ഇറങ്ങിയിട്ടുണ്ടായത്. അതിനുശേഷം ഈ ഒരു CBI സീരീസിന് ഒരു 6 ഭാഗം ഉണ്ടോന്നുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകനെ. എന്നാൽ അത്തരത്തിലൊരു 6 ഭാഗമായിട്ടാണ് എത്തുന്നത്. പക്ഷെ ആ ഒരു കഥാപാത്രം ഒരിക്കൽ കൂടി വീണ്ടും മുന്നർജ്ജനിക്കാൻ പോവുകയാണ്. അതും നമ്മുടെ മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ്. ജയറാമേട്ടൻ നായകനെത്തുന്ന, നിതിൻ മനോഹർ തോമസ് ഡയറക്ട് ചെയ്യുന്ന, അബ്രഹാം മുസ്ലർ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയാണ് മൊമ്മുക്ക വീണ്ടും സേതുരാമയർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. ഈ ഒരു കഥാപാത്രം ജയറാമേട്ടന്റെ ഈ ഒരു സിനിമയ്ക്കകത്ത് പോലീസ് കഥാപാത്രമായിട്ട് എത്തുന്നത് ചിത്രത്തിൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും അബ്രഹാം മുസ്ലർ എന്ന് നേരത്തെ നിതിൻ മനോഹർ തോമസ് അറിയിച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ജയറാമേട്ടന്റെ ഒരു പോസ്റ്റർ ഒക്കെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. എന്തൊക്കെയാണ് ഈ ഒരു കാത്തിരിപ്പിന്റെ കൂടിയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മമ്മൂക്ക കൂടി സേതുരാമർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഈ സിനിമയിലോട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രം തന്നെയൊക്കെ സേതുരാമർ ഈ സിനിമയിൽ ചെയ്തു വെക്കുക എന്നുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെ. എന്തൊക്കെയാണ് 5 ഭാഗം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മിഥുൻ മനോഹർ തോമസ് ഡയറക്ട് ചെയ്യുന്ന ചിത്രം തന്നെയാണ് അബ്രഹാം മുസ്ലർ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെ. എന്തൊക്കെയാണ് ഒരു കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും സേതുരാമർ ഇത്തവണ വരുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.